السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. خالد بن سعيد رضي الله عنه പറയുകയാണ്, ഞാൻ ഒരു രാത്രി ഉറങ്ങി കൊണ്ടിരിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം ആയിട്ടില്ല. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. كأنه غشيت مكة ظلمة حتى لا يبصر امرؤ كفه. ഒരു മക്കയിലൊന്നായിട്ട് ഒരു അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. സ്വന്തം കൈവെള്ള പോലും കാണാൻ ആർക്കും സാധിക്കുന്നില്ല. فبينما هو كذلك, അങ്ങനെ ഇരിക്കവേ, ഇത് خرج نور من زمزم, زمزم കിണറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയാണ്. പിന്നീടത് ആകാശത്തിലേക്ക് ഉയർന്നു. അങ്ങനെ കഴ്ബ ആ പ്രകാശത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. പിന്നെ അത് മക്കയെ മുഴുവൻ പ്രദീപ്തമാക്കുന്നു. പിന്നെ അത് മദീനയെ പ്രദീപ്തമാക്കുന്നു. പിന്നെ അവിടെ അത് പ്രകാശം പൊഴിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള ഈത്തപ്പനത്തോട്ടത്തിലുള്ള എന്താ പറയുക, പഴുക്കുന്നതിന് മുമ്പ് ഉള്ള ബുസിർ, ഈത്തപ്പഴത്തിലെ ബുസിർ എന്ന് പറയുന്ന ഈത്തപ്പഴം പോലും എനിക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അതിങ്ങനെ പ്രകാശം മദീനത്തെ പ്രദീപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നു. എൻ്റെ സഹോദരൻ അംറു ബിനു സഈദിന് ഞാൻ ഈ സ്വപ്നം കണ്ട കഥ പറഞ്ഞു കൊടുത്തു. അംറു ബിൻ സഈദ് എന്നേക്കാൾ നല്ല എന്താ പറയുക, വീക്ഷണമുള്ളയാളായിരുന്നു, ധൈഷണികമായ മികവുള്ളയാളായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ അഖി ഇന്ന ഹാദൽ അംറു യകൂനു ഫീ ബനി അബ്ദുൽ മുത്തലിബ്. ബനു അബ്ദുൽ മുത്തലിബിൽ സംഭവിക്കാനിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു സ്വപ്നമാണ് ഇനി കണ്ടിട്ടുള്ളത്. കാരണം അവിടെ നിന്നാണല്ലോ അത് പുറപ്പെടുന്നതായി നീ കണ്ടത്. ഖാലിദ് പറയുകയാണ് റളിയല്ലാഹു അൻഹു, അങ്ങനെ അൽഹംദുലില്ലാ, ഇസ്ലാം വന്നു, തിരുനബി വന്നു, അവിടുത്തെ പ്രബോധനം നടത്തി, അപ്പോൾ ഞാൻ നബിയെ വിശ്വസിച്ചു. ഖാലത്ത് ഉമ്മു ഖാലിദിൻ, ഖാലിദ് എന്നവരുടെ ഉമ്മ പറയുകയാണ്, ഫഅവ്വൽ മൻ അസ്ലമ ഇബ്നീ, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മകൻ ഖാലിദ് ആദ്യമായി മുസ്ലിങ്ങളായവരുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ ഖാലിദും ഉണ്ടായിരുന്നു. വദാലിക അന്നഹു ദക്കറ റുഇയാഹുർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വപ്നം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖാലിദ് ചെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, യാ ഖാലിദു അന വല്ലാഹി ദാലികന്നു, നീ കണ്ട ആ പ്രകാശം അത് ഞാൻ തന്നെയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. എന്നിട്ട് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, തൻ്റെ ദാഴ്വത്ത് കൊടുക്കുകയും ആ ദാഴ്വത്ത് കേട്ട് ഖാലിദ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അത് ഖാലിദ് മുസ്ലിമായ ഉടനെ തന്നെ ഖാലിദിൻ്റെ സഹോദരൻ അംറും എന്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വൈയക്തിക അനുഭവങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതരാകുന്നതിന് മുമ്പ് തന്നെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ചില സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ സാക്ഷ്യങ്ങളെ അത് പറഞ്ഞു തീർക്കുക നമുക്ക് സാധ്യമല്ല. അല്ലാഹു തആല അവിടുത്തോടുള്ള മഹബ്ബത്തിലായി നമ്മളെ ജീവിപ്പിച്ച് ആ അവിടുത്തോടുള്ള മഹബ്ബത്തിൻ്റെ ഫലം, ഗുണഫലങ്ങൾ നാളെ ആഖിറത്തിൽ അനുഭവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.